താങ്കൾ വീണ്ടും എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിനു മുൻപുള്ള ഓർമ്മകൾ എടുത്തു നോക്കിയാൽ കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്, പലതവണ ജയിലിൽ കടന്നിട്ടുണ്ട്, അങ്ങനെ ഒരു വിവാദ നായകനാക്കി, ഒരു വിവാദ സ്വാമിയാക്കി. ഈ രണ്ടാം വരവിൽ അത്തരമൊരു ആക്രമണത്തിനുള്ള സാധ്യതകൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നെ ഇനി അല്ല, അത് ആദ്യത്തെ സമയത്തുള്ള പ്രശ്നമാണ്. അതായത് ആദ്യത്തെ സമയത്ത് അവര് എന്നെ ചൊറിഞ്ഞു, ഞാൻ തിരിച്ചു മാന്തി. എന്നെ മെയ് 17, 2008 സിയേനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കേസിലാണ് 307 തന്ന് എന്നെ പിടിച്ച് മെയ് 17 അകത്തിടുന്നത്. അതേ മെയ് 17 എഴുതി വെച്ചോളാൻ പറഞ്ഞു. ഞാൻ SP ഓഫീസിൽ തന്നെ DYSP എടുത്ത് പറഞ്ഞു. ആ മെയ് 17 കഴിഞ്ഞ് 2009 മെയ് 17 ആറു പേർക്ക് ഈ കേരളത്തിലെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു. ഇതേ പോലീസ് തന്നെ തൂക്കെടുത്ത് ആറു പേരെ വെടിവെച്ചു വന്നു. അതെങ്ങനെ സംഭവിച്ചു എന്ന് ഇന്നും കേരളത്തിലെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റും സമാധാനം പറഞ്ഞിട്ടില്ല. എന്നെ ഉപദ്രവിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാ ആൾക്കാരും അതുപോലെ തന്നെ പല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമൊക്കെ വന്ന് ഇപ്പം അങ്ങനെ അറിയില്ലെങ്കിൽ കയറി ഒന്ന് തോണ്ടും. അറിഞ്ഞു കഴിയുമ്പോൾ അയ്യോ പണി ഇതായിരുന്നല്ലോ എന്ന് മനസ്സിലാവും. അപ്പൊ അത് ഒരു എല്ലാ ദിവസവും ഇപ്പം എല്ലാവർക്കും എല്ലാ ദിവസവും ഒന്നും യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ദുർഗനെ കൊന്നതുകൊണ്ട് ദുർഗ വന്നു. എല്ലാ ദിവസവും ദുർഗനെ ദുർഗാദേവി കൊല്ലാറില്ല. ചണ്ടനെയും മുണ്ടനെയും കൊന്നപ്പോ ചാമുണ്ടി വന്നു. എല്ലാ ദിവസവും ചണ്ടനെയും മുണ്ടനെയും കൊല്ലാറില്ല. എല്ലാ പ്രാവശ്യവും മഹാഭാരത യുദ്ധം കൃഷ്ണൻ നയിച്ചിട്ടില്ല. ഓരോ സമയത്ത് ഓരോ ആവശ്യമുണ്ട്. പിന്നെ ഇനിയും വന്ന് ഞാനെല്ലാം എക്സ്പെക്ട് ചെയ്യുന്ന ആളാണ്. കാരണം ചൊറിയും ഉറപ്പായിട്ടും, കാരണം തീവ്രവാദികളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ടെററിസ്റ്റുകളും ഈ ഡ്രഗ് ലോബിയും അവർക്കെതിരെയാണ് ഇപ്പോഴത്തെ എന്റെ എല്ലാ മൂവ്. ഇനി അതിനുവേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. വേണ്ടിയിട്ടുള്ള കാരണം എന്നെ ഇവിടുത്തെ, കാരണം ഞാൻ ബാംഗ്ലൂർ നിൽക്കുമ്പോൾ ഒരു ദിവസം മിനിമം 15-20 ഫോൺ കോൾസ് ആണ് പാരന്റ്സും മലയാളികളുടെ സൈഡിൽ നിന്നും പോലീസ് സ്റ്റേഷൻ വഴി എനിക്ക് വരാറ്. ആ വരുന്ന കോളുകളെല്ലാം ഈ പറയുന്ന ഈ ഡ്രഗ് ലോബീസിന്റെ ഇരയായ ഫാമിലീസ് എന്ന് വരുന്നതാണ്. അപ്പൊ അവർക്ക് നമ്മളൊരു ആശ്വാസം കൊടുക്കാൻ അവിടെ മാത്രമല്ല, ഇവിടുന്നാണ് വരുന്നത് മലയാളികൾ. ഇന്ന് ഈ അതായത് 2000 അങ്ങ് പറഞ്ഞ കരുതൽ തടങ്കലിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 4 തവണ ജയിലിൽ പോയി. 4 തവണ ജയിലിൽ പോയതും ചീറ്റിംഗ് കേസോ പീഡന കേസോ അതുപോലെ രാജ്യദ്രോഹം ഒന്നുമല്ല, ഇവിടുത്തെ തിന്മകൾ ഞാൻ ചൂണ്ടിക്കാണിച്ച് പ്രവർത്തിച്ചതിന്റെ പേരിലാണ്. 2017 എനിക്ക് 51 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു ഇവിടുത്തെ മയക്കും മരുന്നിനും ടെററിസ്റ്റുകൾക്കും എതിരെ സംസാരിച്ചതിന്റെ പേരിൽ. എന്നിട്ട് അതിന്റെ പേരിൽ പരാതി കൊണ്ട് എന്നെ അനാവശ്യമായി അകത്തിട്ടെന്ന് ബഹറയ്ക്ക് കൊടുക്കാൻ പോയപ്പോൾ റോട്ടിൽ നിന്ന് ജിഷ്ണു പ്രണോയുടെ അമ്മയുടെ സമരം കണ്ടുകൊണ്ടിരുന്നതിന്റെ പേരിൽ അപ്പോഴും എന്നെ പിടിച്ചകത്തിട്ടു. അപ്പൊ ഈ അകത്തിടുന്നതൊക്കെ ഇവരുടെ ഒരു രീതിയാണ്. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളും കേരളം മാറിയിരിക്കുന്നു. കാരണം ഒരുപാട് പാരന്റ്സിന് അവരുടെ കുട്ടികളെ ഇതിൽ നിന്ന്, ഈ റാക്കറ്റിൽ നിന്നും മാറ്റിയെടുക്കണം. അതിന് സ്പിരിച്വൽ ആയിട്ട് മാത്രം പോയാലേ പറ്റുള്ളൂ, മതങ്ങളിലൂടെ അല്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ എനർജി മാക്സിമം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആർക്കും മിസ്ലീഡ് ചെയ്യാൻ പറ്റില്ല. അതിലൂടെയാണ്. ഞാനല്ലാതെ ഞാനിവിടെ വയലൻസിനോ, ഞാൻ അല്ല പണ്ട് ഞാൻ വയലൻസിന് പോയിട്ടുള്ള ആളല്ല.